ഈക്വലൈസർ, സൗത്ത് പാ, ഒളിമ്പസ് ഹാസ് ഫോളൺ പോലത്തെ ആക്ഷൻ സിനിമകളൊക്കെ ഡയറക്ട് ചെയ്ത ആന്റോൺ ഫൂക്കോ ഡയറക്ട് ചെയ്ത പീരിയഡ് ഡ്രാമ സിനിമയാണ് ഇമാൻസിപ്പേഷൻ. അമേരിക്കൻ സിവിൽ വാറും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന വിഷയം. വിൽ സ്മിത്ത് നായകനായി വരുന്ന ഈ സിനിമ അധികം ഹൈപ്പൊന്നും ഇല്ലാതെയാണ് ഒ ടി ടി റിലീസ് ചെയ്തത്. സാധാരണ ഒരു വിൽ സ്മിത്ത് സിനിമ റിലീസ് ചെയ്യുമ്പോൾ വലിയ പ്രമോഷനും ഹൈപ്പോടുകൂടിയാണ് ഇറങ്ങുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. അതിൻ്റെ പ്രൈമറി റീസൺ എന്താണെന്ന് നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വർഷത്തെ ഓസ്കാർ വേദിയിൽ നടന്ന ആ സംഭവം കുറച്ചൊന്നുമല്ല വിൽ സ്മിത്തിൻ്റെ കരിയറിനെ ബാധിച്ചത്. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. എനിവേസ്, ഫിലിമിൻ്റെ റിവ്യൂയിലേക്ക് വരാം. ഇമാൻസിപ്പേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു പീരിയഡ് ഡ്രാമയാണ്. അതിനോടൊപ്പം തന്നെ ഒരു സർവൈവൽ ത്രില്ലർ കൂടെയാണ്. 1860 അമേരിക്കൻ സ്ലേവറിയും സിവിൽ വാറും അതുമായി ബന്ധപ്പെട്ട് ഒരു റിയൽ ലൈഫ് സംഭവം ബേസ് ചെയ്തെടുത്ത സിനിമയാണ് ഇമാൻസിപ്പേഷൻ. എബ്രഹാം ലിങ്കൺ സ്ലേവറി നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ ആ ദിവസങ്ങളിൽ അടിമകളായി ജീവിച്ചിരുന്ന കുറച്ച് പേർ ഈ വൈറ്റ് സുപ്രീമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അവരെടുക്കുന്ന ആ എഫേർട്ടുമാണ് ഈ സിനിമയുടെ പ്രധാന തീം. ഒരു സർവൈവൽ ത്രില്ലർ ആയതുകൊണ്ട് ഈ സിനിമയുടെ ഒരു 70% കാട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ കാട്ടിലെ മറ്റ് മൃഗങ്ങളെയും മറ്റ് അപകടങ്ങളെയും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതിനെയെല്ലാം അവർക്ക് അതിജീവിക്കണം. സാധാരണ ഈ സ്ലേവറിയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകളിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള സീനുകളാണ് അവരെ ടോർച്ചർ ചെയ്യുന്ന സീനുകളൊക്കെ. ഈ 12 Years of Slave പോലത്തെ ക്ലാസിക് സിനിമകൾ എടുത്താൽ നമുക്കത് ഫീൽ ചെയ്യും. അത്തരം സിനിമകൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിറ്റ് ത്രൂ. ഇവിടെ അത്തരം ടോർച്ചർ സീൻസ് ഉണ്ടെങ്കിലും ഈ വൈറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെ കാട്ടിൽ സർവൈവ് ചെയ്യുന്നു, എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഈ സീൻസ് കുറച്ചധികം ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫിലിമിൽ. ഇമാൻസിപ്പേഷൻ ബാക്കി സ്ലേവറി സിനിമകളിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് അതിൻ്റെ കളർ ടോണ് കൊണ്ടാണ്. ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ സെപ്പിയ ടോണിലൊക്കെയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അത് ഈ സിനിമയുടെ ഓവറാൾ എക്സ്പീരിയൻസിനെ, ഓവറാൾ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ചോരയുടെ കളർ അല്ലെങ്കിൽ അമേരിക്കൻ ഫ്ലാഗിൻ്റെ ചുവപ്പ് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് അവർ ഈ ഫിലിമിൽ കാണിച്ചിട്ടുള്ളത്. അത് സിംബോളിക്കായിട്ട് കാണിക്കാനായിരിക്കാം സ്പീൽബർഗിൻ്റെ ഷിൻലേഴ്സ് ലിസ്റ്റ് സിനിമയിൽ ഒരൊറ്റ ഷോട്ടിൽ മാത്രം ഒരു കുട്ടിയെ ചുവന്ന ഡ്രസ്സിൽ കാണിക്കുന്നത് പോലെ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവസാനത്തെ അരമണിക്കൂറാണെന്ന് പറയാം. അവസാനത്തെ ഒരു വാർ സീക്വൻസ് ഗംഭീരമായിട്ടാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തോന്നും ആദ്യത്തെ ഒരു മണിക്കൂറിന് പകരം ആ സബ്പ്ലോട്ട് ബേസ് ചെയ്ത് മൊത്തം സിനിമ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആയനെ എന്ന്. പിന്നെ വിൽ സ്മിത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുള്ളി എടുത്ത ആ ഒരു എഫേർട്ടും ആ ഒരു സ്ട്രെയിനും ഒക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഈ വർഷം കിങ് റിച്ചാർഡ് സിനിമയ്ക്കാണ് പുള്ളിക്ക് ഓസ്കാർ കിട്ടിയെങ്കിൽ അടുത്ത വർഷത്തെ ഓസ്കാർ നോമിനേഷനിലും വിൽ സ്മിത്തിൻ്റെ പേര് വരാൻ ചാൻസ് ഉണ്ട്. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഇമാൻസിപ്പേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.